നമ്മളെപ്പോഴും ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ എടുക്കുമ്പോഴും നമ്മളത് ഗൂഗിളിൽ ഒരു തവണയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. അത്തരത്തിൽ ഈ വർഷത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയെന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തവണ സെർച്ച് ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഒരു 10 ഇൻഗ്രീഡിയൻസ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയും. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വണ്ടേഴ്സ് സൃഷ്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കാകും. നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഒക്കെ ഒരുപോലെ നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാൻ, നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണ നമ്മുടെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണെന്നും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിലൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വെളിച്ചെണ്ണയ്ക്കുള്ളത്. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഓയിലോ ക്യാപ്സ്യൂളോ ഒക്കെ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സ്കിൻ കെയറിന് വളരെ മികച്ച ഒന്നാണ് വൈറ്റമിൻ ഇ. പലതരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകളിലും വൈറ്റമിൻ ഇ ആഡായി വന്നിട്ടുണ്ട്. നമുക്കുണ്ടാക്കുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറയ്ക്കാനും സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ഓയിലൊക്കെ നമ്മൾ ഫേസിലോ സ്കിന്നിലോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഓയിലായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം വളരെ കട്ടിയുള്ള ഒരു ഓയിലാണ് വൈറ്റമിൻ ഇ ഓയില്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനാലാണ് നമ്മൾ ഇത് മറ്റൊരു ഓയിലുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറയപ്പെടുന്നത്. ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് നമുക്കുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, സ്കിന്ന് ഡള്ളായിരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ കറുത്ത പാടുകൾ എന്നിവയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പൊ ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. ഒരു കൃത്യമായ അളവിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഗുണങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ലൈറ്റ് ഓൺ ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ചെറിയ ചെറിയ സ്പോട്സ് ഒക്കെ മാറാനായിട്ടും സഹായിക്കും. ഇനി കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൊളാജിൻ. ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തെ ശക്തിപ്പെടുത്തുന്നതിനും ചർമ്മത്തിൽ നല്ല ജലാംശം ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ. റെറ്റിനോൾ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ചർമ്മം ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും റെറ്റിനോൾ സഹായിക്കും. അടുത്തത് സെർച്ച് ചെയ്യപ്പെട്ട മറ്റൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൈലുറോണിക് ആസിഡ് ആണ്. ഈ ഹൈലുറോണിക് ആസിഡ് പലതരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളിൽ, സ്കിൻ കെയർ ക്രീമുകളിൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രധാനമായിട്ട് നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും പാടുകൾ പെട്ടെന്ന് മാറാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പലപ്പോഴും നമ്മൾ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും ഉണ്ടാകാതിരിക്കാനായിട്ടും ഗ്ലിസറിൻ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണല്ലേ വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മൾ സ്കിന്ന് നന്നായിരിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ചെറിയ പാടുകളൊക്കെ മാഞ്ഞ് സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യാറുണ്ട്. അതിന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും ഉണ്ടാകാതിരിക്കാനും വൈറ്റമിൻ സി സഹായിക്കും. പലരും വൈറ്റമിൻ സി സീറം ഒക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. മാത്രമല്ല ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും യുവത്വവും നൽകുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിന്റെ ടിഷ്യു നന്നാക്കാനും കൊളാജിൻ ഉൽപാദനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി. ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ മായ്ക്കാനും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിനെ ശരിക്കും ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. ഒലീവ് ഓയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെമഡി തന്നെയാണ്. അടുത്തതായിട്ട് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടതായിട്ട് പറയുന്ന ആ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ അഥവാ നമ്മുടെ സ്വന്തം ബദാം ഓയിലാണ്. ഈ ഒരു ബദാം ഓയിലിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ തന്നെ
പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ സ്കിൻ ടോട്ടലി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ, ചർമ്മത്തിലെ ചെറിയ ചെറിയ പാടുകളൊക്കെ കുറയ്ക്കാൻ, ഹൈപ്പോ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, സ്കിന്നിനെ ടോട്ടലി നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വളരെ നല്ലതാണ് ബദാം ഓയിൽ. സോ നിങ്ങളും ബദാം ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് നല്ല റിസൾട്ട്സ് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് 2022 ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിൾ ചെയ്തതായിട്ട് പറയപ്പെടുന്ന സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഏതെല്ലാം ആയിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.